ഒരുപാട് സന്തോഷം. കഴിഞ്ഞ 15 വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ 4th അറ്റംപ്റ്റ് ആണ്. കഴിഞ്ഞ 3 തവണയും പ്രിലിംസ് തന്നെയും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണയാണ് പ്രിലിംസ് ക്ലിയർ ചെയ്തു. പിന്നെ അപ്പോൾ തന്നെ മെയിൻസും ക്ലിയർ ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ റാങ്ക് ലിസ്റ്റിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരോടും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരോടും താങ്ക്ഫുള്ളാണ്. ഗവൺമെൻറ് സ്കൂൾ ഇപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു ട്രെൻഡ് വരുന്നുണ്ടല്ലോ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാനും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാനും ഉള്ളൊരു ട്രെൻഡ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഇവിടെ നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിലുള്ള ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ ടീച്ചേഴ്സാണ് എൻ്റെ ഫസ്റ്റ് പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കാരണം അവരാണ് എൻ്റെ ആദ്യമായിട്ടുള്ള കഴിവുകളെ ആയാലും, ഞാൻ 10th യൂത്ത് ഫെസ്റ്റിവലിന് കാവ്യകേളി എന്ന് പറയുന്ന ഒരു ഇവൻറ്റിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അന്ന് സ്റ്റേറ്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴൊക്കെ തന്നെയും അതിനനുസരിച്ചുള്ള ഗൈഡൻസ് തരികയും നമ്മുടെ ഓരോ കഴിവിനെയും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചതൊക്കെ എൻ്റെ ഇവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ മലയാളം ഇപ്പോഴും അവർ തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിൽക്കുന്നത് ടീച്ചേഴ്സിൽ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതിലല്ല, നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. പിന്നെ വളരെ ഡിറ്റർമിനേഷനോട് കൂടിയും കോൺഫിഡൻസോട് കൂടിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സക്സസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി മീഡിയം അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിന് തന്നെ ഇപ്പോൾ ഒരുപാട് പദ്ധതികളുണ്ട്. IT സ്കൂൾ പോലെയും പിന്നീട് ഹലോ ഇംഗ്ലീഷ് അങ്ങനെ കുറേ ധാരാളം പദ്ധതികളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഠിക്കേണ്ടത് അൾട്ടിമേറ്റ്ലി നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സഹായങ്ങൾ ഗവൺമെൻറ് തന്നെയും പദ്ധതികളിലൂടെ ആവിഷ്കരിക്കുന്നുണ്ട്. അതിന് നമ്മൾ നന്നായി യൂട്ടിലൈസ് ചെയ്ത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്ത് മുന്നോട്ട് പോകുക, അതാണ് പറയാനുള്ളത്. വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഒരു കൺഫ്യൂഷൻ തന്നെയായിരുന്നു. കാരണം അമ്മ എപ്പോഴും പറയുമായിരുന്നു ഇത് വലിയ ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണ്, വലിയ ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അച്ഛനും അങ്ങനെ ഇതിനെപ്പറ്റി ഉള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ അവർക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനും ആങ്സൈറ്റിയും തന്നെയായിരുന്നു എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി. പക്ഷേ അപ്പോഴൊക്കെയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൂടെ നിന്നത് അനിയനായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ടും ഞാനിങ്ങനെ വളരെ ഡള്ളായി ഡൗണായി പോകുമ്പോഴൊക്കെ തന്നെയും അനിയനായിരുന്നു ഇങ്ങനെ വളരെ കോൺഫിഡൻസോടുകൂടി ഇത്തവണ നിനക്ക് കിട്ടും, അല്ലെങ്കിൽ അടുത്ത തവണ ഒന്നുകൂടെ എഴുതി നോക്കും, ഇനി അറ്റംപ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അനിയനാണ്. അപ്പോൾ അനിയനാണ് ഒരു വലിയ സ്നേഹവും അത് അവനും കൂടി ഉള്ളതാണ് ഈ സക്സസ്. അനിയൻ ഇപ്പോൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്. കുട്ടികളോട് പറയാനുള്ളത്, ഇതിപ്പോൾ സിവിൽ സർവീസ് നമ്മൾ ഇതുവരെ കണ്ടുപോകും, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ എഴുതിയ എക്സാം പോലെ ആയിരുന്നില്ല എനിക്ക് സിവിൽ സർവീസ്. അതുകൊണ്ടായിരുന്നു ഈ സക്സസ് കുറേ ദൂരെ ആയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മൾ അൾട്ടിമേറ്റ്ലി വളരെ കോൺഫിഡൻസോടുകൂടി വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ളൊരു മൈൻഡോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സിവിൽ സർവീസ് അങ്ങനെ കീറാമുട്ടിയല്ല. അപ്പോൾ വൈകി ആയി കഴിഞ്ഞാലും നമുക്ക് അതിൽ അച്ചീവ് ചെയ്യാൻ, ലിസ്റ്റിൽ കയറാൻ തന്നെ പറ്റും. അത്യാവശ്യം നല്ല സർവീസിൽ തന്നെ നമുക്ക് വരാനും പറ്റും. പിന്നെ ഇതൊരു ടോപ്പ് മോസ്റ്റ് സർവീസ് ആണ്, അതിൻ്റെ ഒരു പവർ ആൻഡ് പ്രിവിലേജ് അതും വേറെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് സഹായവും ആകുന്ന രീതിയിലുള്ള ഒരു സർവീസ് ആയതുകൊണ്ട് തന്നെ കുറേ കൂടെ മെൻ്റൽ ഹാപ്പിനെസ്സും കൂടി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വളരെയധികം കണ്ടിന്യൂസ്ലി നിങ്ങളിങ്ങനെ അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്താൽ മതിയാകുമെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ കിട്ടിയത് 481 ആണ് റാങ്ക്. അപ്പോൾ IAS കിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അടുത്ത 2nd പ്രിഫറൻസിലുള്ള സർവീസ് ആയിരിക്കും, റവന്യൂ മറ്റും ആയിരിക്കും കിട്ടുക. അപ്പോൾ എന്തായാലും IAS ആണ് ഡ്രീം ചെയ്തത്, അത് തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും എഴുതുന്നതായിരിക്കും.